അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ ബെന്നി ജോസഫ്, ജനപക്ഷം. പച്ചക്ക് പറയുകയാണ്, റമദാൻ മാസത്തിൻ്റെ എല്ലാ അന്തസ്സത്തെയും, സഹനവും ക്ഷമയും സഹായവും കരുണയും എല്ലാം ഉൾക്കൊള്ളേണ്ട ഒരു മാസമാണ് റമദാൻ. വെറുതെ 30 ദിവസം വ്രതമെടുത്തുകൊണ്ട് വലിയ ഫലമൊന്നുമില്ല. പടച്ചോൻ, ആദ്യം നമുക്ക് ജന്മം തന്ന പടച്ചോൻ, ജന്മം തന്നവരെയും നമ്മുടെ അയൽവാസികളെയും കൂട്ടുകാരെയും എല്ലാം സഹായിക്കുന്ന ഒരു മനസ്സുണ്ടായിരിക്കണം. ക്രിസ്ത്യാനിയും ഹിന്ദുവും മറ്റ് വിഭാഗങ്ങളെല്ലാം നോയമ്പ് നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഉമിനീര് പോലും, മുസ്ലിം സഹോദരന്മാർ ഉമിനീര് പോലും ഇറക്കാതെ രാവിലെ 4-5 മണി തൊട്ട് വൈകുന്നേരം 6 മണിയുടെ വാങ്ക് വിളിക്കുന്നത് വരെയും അനുഷ്ഠിക്കുന്ന ഈ വ്രതത്തിനെ ഏറെ മാനിക്കുന്നു. എന്തുകൊണ്ടോ മുസ്ലിം സഹോദരന്മാരെ ലോകത്തിൽ പലപ്പോഴും ഒറ്റപ്പെടുത്തുന്നുണ്ട്. ഞാൻ കണ്ടത് വിദ്യാഭ്യാസത്തിൻ്റെ കുറവും അവരുടെ അറിവില്ലായ്മയും ജിഹാദി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നിങ്ങൾ തന്നെ ഒറ്റപ്പെടുത്തുകയാണ്. പക്ഷേ എൻ്റെ ഒത്തിരി നല്ല മുസ്ലിം സഹോദരന്മാർ, എനിക്കറിയാം അവരുടെയൊക്കെ ത്യാഗവും സഹായവും അവരുടെയൊക്കെ മനസാക്ഷിയും. അതുകൊണ്ട് ഈ റമദാൻ മാസം നാം എല്ലാം ഒന്നാണ്, ഒരു ദൈവത്തിൻ്റെ മക്കളാണ് എന്ന ചിന്ത മതവിഭാഗതയില്ലാതെ എല്ലാവരും അവരോര് അനുഷ്ഠിക്കുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും ഉള്ളിൽ വെക്കാനുള്ളതാണ്. അത് പുറത്തോട് പുറം കാണിക്കേണ്ടതല്ല. നാം എല്ലാം വിശ്വസിക്കുന്ന ഏക ദൈവത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് റമദാൻ ആശംസകൾ തരികയാണ്. റിനൈ ടിവിയിൽ ഞാൻ തരുന്ന ഈ ആശംസ നിങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നാമെല്ലാം ഒറ്റക്കെട്ടായി ഒന്നായി ഇപ്പോൾ ലോകം നേരിടുന്ന ഈ മഹാമാരിയെ, കൊറോണയെ തോൽപ്പിക്കാൻ സാധിക്കണം. അത് സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിൽ ജീവിച്ചാൽ ഇത്തരം മാരികളൊന്നും വരില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. റമദാൻ മാസം മുസ്ലിം സഹോദരന്മാരുടെ മാത്രമല്ല, ക്രിസ്ത്യാനിയും ഹിന്ദുമതത്തിലും വിശ്വസിക്കുന്ന എല്ലാവരും തന്നെ വ്രതാനിഷ്ഠം കൊണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു മാസമാണ് ഈ പുണ്യമാസത്തിൽ. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. ആരുടെയും കുടുംബത്തിൽ വലിയ വലിയ ക്യാൻസറും കിഡ്നിയും ലിവർ പേഷ്യൻസും ഹാർട്ട് പേഷ്യൻ്റും ഒന്നും ഉണ്ടാവാതെ സുഖവും സമാധാനവും ശാന്തിയുമായി ജീവിക്കുന്ന ഒരു കാലം എല്ലാവർക്കും ഈ റമദാൻ മാസത്തിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ ബെന്നി ജോസഫ്, ജനപക്ഷം.